ആരംഭിക്കണം. അതെ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. സ്വന്തം കാര്യം തന്നെ എന്താവും അറിയാതിരിക്കാൻ ഞാൻ ഒന്ന് പോണോ? എന്താ ആശാനെ കാര്യം? ഇനിയിപ്പം ചേട്ടൻ കല്യാണം കഴിക്കില്ല എന്നുള്ള വേർഡ് ഇനി പറയരുത്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഫ്യൂച്ചറിൽ കെട്ടാണെങ്കിൽ എങ്ങനെയുള്ള പെങ്കൊച്ചിനായിരിക്കും കല്യാണം കഴിക്കാം? ഓ, അത് വിട്ടില്ലല്ലേ. എനിക്ക് മഞ്ജുവാരി പോലെ ഒരാളെ ഇഷ്ടപ്പെട്ടു. നീ ഇങ്ങനെ വെടി പൊട്ടുമ്പോ പൊട്ടുമ്പോ കെട്ടാൻ തുടങ്ങിയാലോ? കെട്ടാൻ പോകുന്നതേ ഉള്ളൂ. വടിവാള് വർക്ക് ഇറക്കിയിട്ടുണ്ട് സാറേ. ശരി, എങ്ങനെയാണ് ഒരാളോട് നമുക്ക് പ്രണയം തോന്നുന്നത്? ഈ പ്രണയം എന്ന് പറയുമ്പോൾ ശരിക്കും പല ഡെഫിനിഷനാണ് പല ആളുകളും പറയാ. ചേട്ടന്റെ ഇപ്പം ആരെങ്കിലും അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോ പ്രപ്പോസ് ചെയ്ത് എന്തായിരിക്കും റിയാക്ഷൻ? എന്തായിരിക്കും റിയാക്ഷൻ? എടീതോ ഉറപ്പായിട്ടും പ്രേമോട, അവക്ക് നിന്റെ കണ്ടപ്പത്തിന് ഇഷ്ടമായി. കേട്ടിട്ടില്ലേ, ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്. അത് ലൈഫിലെ ആദ്യത്തെ അനുഭവമായിരിക്കും. മോഹം കൊള്ളാം. ഇത് വെറും മോഹമല്ല, നടക്കാൻ പോകുന്ന കാര്യം തന്നെയാ. നീ കണ്ടോ? അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാവുന്ന കാര്യങ്ങളല്ലേ. അതുകൊള്ളാം. ഇനിയിപ്പം ചേട്ടൻ കല്യാണം കഴിക്കില്ല എന്നുള്ള വേർഡ് ഇനി പറയരുത്. കഴിഞ്ഞ 3 തവണ പറഞ്ഞതേ, ഇപ്പോഴും പറയാനുള്ളൂ. ഫ്യൂച്ചറിൽ കെട്ടാണെങ്കിൽ എങ്ങനെയുള്ള പെങ്കൊച്ചിനായിരിക്കും കല്യാണം കഴിക്കാം? അല്ല, ഞാൻ എന്ത് കാര്യം പെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. എനിക്ക് മഞ്ജുവാരി പോലെ ഒരാളെ ഇഷ്ടപ്പെട്ടു. താമസിക്കാണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങും. ഞാൻ പോട്ടെ.